ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ടാൽ ഗേൾ ടു, ടാൽ ഗേൾ വണ്ണ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ടാൽ ഗേൾ വണ്ണ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷേ ടാൽ ഗേൾ ടു ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ കണ്ട പടമാണ്. അപ്പോൾ പടത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്കിതൊരു ഇതൊരു കോമഡി റൊമാൻസ് ഒക്കെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഈ പടത്തിൻ്റെ കഥയ്ക്കുള്ളിലേക്ക് പോവാണെങ്കിൽ പടത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ജോഡി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ ഫോക്കസ് ചെയ്താണ് പോകുന്നത്. ടാർഗേൾ എന്നൊരു ടൈറ്റിലുണ്ടല്ലോ, ജോഡിക്ക് പൊക്കമുണ്ടോ ഇല്ലേ അതൊന്നാമത്തെ കാര്യം. ജോഡിയുടെ ക്യാരക്ടറാണ് രണ്ടാമത്തെ കാര്യം. ശരി, ക്യാരക്ടറാണ് ഒന്നാമത്തെ കാര്യം. അത്ര ഈ ഒരു ക്യാരക്ടർ കാരണം ജോഡിക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ജോഡിയെ തന്നെ വിട്ടിട്ട് അകന്നു പോവുകയാണ്. സോ ആ ഒരു രീതിയിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളൊരു പെൺകുട്ടിയാണ് ജോഡി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം പുള്ളിക്കാരിയുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. വളരെ വിയേഡായിരിക്കും അത്, ഈ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പെൺകുട്ടി പുള്ളിക്കാരിയുടെ സംസാരമാണ് ഒക്കെയാണ് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ജോഡിയുടെ ലൈഫിൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക? ജോഡിക്ക് ലൈഫിൽ ഒരു ഹാപ്പിനെസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ജോഡി ഇങ്ങനെ തന്നെ ആയിരിക്കും ലൈഫ് ലോങ് മൊത്തം എന്നുള്ളതൊക്കെ ജോഡിയുടെ ലൈഫിൽ കൂടി നമുക്ക് കാണിച്ചിരുന്നതാണ് ടാൽ ഗേൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്. സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ പോസിറ്റീവ് നമ്പർ വൺ, ഇത് നല്ലൊരു രസകരമായിട്ടുള്ള ഒരു പടമാണ്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പടമൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു രസകരമായിട്ടുള്ള ഒരു പടമാണ്. കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പണം നമ്മൾ കണ്ടു പോകുമ്പോൾ ഇതൊക്കെ പലപ്പോഴും നമ്മൾ പല പടങ്ങളിലും കണ്ട കാര്യങ്ങളല്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്കുള്ളിലേക്ക് കടത്തിവിടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നലല്ല, യഥാർത്ഥത്തിൽ കടത്തിവിടുന്നുണ്ട്. വലിയ പുതുമയുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു പടത്തിൽ നമുക്ക് ചിത്രീകരിച്ചിട്ടുള്ളത്, കൊണ്ടുവരുന്നത്. കഥയെന്ന് പറയുന്നത് പോലും വലിയ പുതുമയുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ വ്യത്യസ്തമാക്കാൻ അവർ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും വ്യത്യസ്തമാവുന്നില്ല എന്നുള്ളതാണ് സത്യം. എടുത്തു പറയത്തക്ക ഗംഭീരമായിട്ടുള്ള മൊമെൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ സീൻസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പടത്തിലില്ല. ഇതിനെന്ന് പറഞ്ഞിട്ടൊരു യുണീക്ക് സ്റ്റൈൽ ഈ ഒരു പടം കീപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. പടം എന്ന് പറയുന്നത് എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസാണ് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളത്. അതിനപ്പുറം ഒന്നും എനിക്കൊരു പടത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. എടുത്ത് പറയത്തക്ക വലിയ പോസിറ്റീവ്നെസ് ഒന്നും പടത്തിലില്ലേ എന്നാലും പടത്തിന് ഞാൻ കൊടുക്കുന്നൊരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 5.5 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. പടം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശ്രമിച്ചു നോക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ് കാണാൻ വേണ്ടതെന്നുള്ളത്. പടത്തിൻ്റെ ഒരു അഭിപ്രായം ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ല. വലിയ ഗംഭീരമായിട്ടുള്ള പടമൊന്നുമല്ല, ടൈം പാസ് മൂവി പോലെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ മീണ്ടും സന്ദീപ്പും, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, ടാറ്റ ബൈ.